ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ നഗരപ്രദേശങ്ങളിലെ വീടുകൾ ഭാഗികമായി വെള്ളത്തിലായി. കാലവർഷം കടക്കുമ്പോൾ ഉപജീവനമാർഗം നഷ്ടമായി ചിലർ വീടുകളിൽ തന്നെ കഴിയുകയാണ്. മഴയിൽ മിക്ക വീടുകളിലും വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പഠനപാലത്തേക്ക് പോകുന്ന റോഡിലാണുള്ളത്. ഇവിടെ ഇപ്പം പരിസര പ്രദേശങ്ങളിൽ മൊത്തം വെള്ളം കയറി ആർക്കും പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ അധികൃതരെ അറിയിച്ചിട്ടും ആരും ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇങ്ങോട്ടേക്ക്. കാരണം ഇപ്പം പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലിവിടെ ഇപ്പം കണ്ടുവരുന്നത്. വെള്ളക്കെട്ട് കാരണം വീടുകളിൽ നിന്നും പുറത്തിറങ്ങാനാവാത്ത ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ. വീട്ടിൽ വെറുതെ ഇരുന്നാലും രോഗങ്ങൾ ഓടിക്കാറി വീട്ടിൽ വരും. വാഹനമെടുത്ത് പുറത്തിറങ്ങിയാൽ റോഡ് പൊഴിയായി മാറിയ അവസ്ഥ. വിശ്വസിച്ച് വാഹനമെടുത്ത് റോഡ് മുറിച്ചു കടക്കാൻ ഇവിടങ്ങളിൽ അസാധ്യവുമാണ്. എത്ര ദിവസം ഇതുപോലെ വീട്ടിലിരിക്കണമെന്ന ആശങ്കയിലാണ് ഈ നാട്ടുകാർ. നിലവിലെ ദുരിതാവസ്ഥ അധികൃതരെ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. അയച്ച് ജീവിക്കുന്നു കേട്ടോ. വാടക വീടാണ്, സ്വന്തം വീടാണെങ്കിൽ പ്രശ്നമില്ല. എന്തെങ്കിലും ഇതേ വാടക വീടാണ്. നമ്മൾ 10-20 കൊല്ലം മറ്റേ ഇവിടെ താമസിക്കുന്നത് അല്ല. 3-4 ഇതപ്പോൾ തന്നെയാ പരിപാടി. ഇത് കഴിഞ്ഞ കൊല്ലം മാത്രം എന്തോ കുറച്ച് കുറവായി. മുന്നത്തെ കൊല്ലം ഇതുപോലെ തന്നെ വെള്ളം കയറി എല്ലാം കോലായിലെല്ലാം കയറി എല്ലാം ഇതായി. കഴിഞ്ഞ പ്രാവശ്യം മിന്നിയും തഹസിൽദാർ രാവിലെ ആരോ വന്നിരുന്നില്ല. ഇപ്രാവശ്യം ഒരു കുട്ടി ഇങ്ങോട്ട് ഉദിച്ചിട്ടില്ല. ഒരു പാർട്ടിക്കാരും ഇല്ല, ഒരു ആരും ഇല്ല. ഒരു പിന്നെ ഷാജി വന്നിനു ഒരു ഈ വാർഡിലുള്ള വെള്ളം കരുന്ന. എല്ലാവരും അറിയുന്ന കാര്യമില്ല മോനെ. ആടുന്ന ഫുള്ളും അങ്ങനെയുള്ള എല്ലാവരും ഒഴിപ്പിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇത് നമ്മളിന്ന് ഈ മക്കൾ ഇതെല്ലാം പേറിയിട്ട് സ്കൂളിലേക്ക് പോയിട്ട് എന്താണെന്ന് വെച്ചിട്ട് പിന്നെ ആരും ഇവിടെ തന്നെ നിന്ന്. ഇന്നലെ ഇന്ന് ഇങ്ങോട്ട് വരെ വെള്ളമായിരുന്ന് ഭക്ഷണം പുറത്തു നിന്ന് അപ്പുറത്ത് നിന്ന് ഭക്ഷണം വേക്കലാന്ന് ഭക്ഷണം വെക്കുന്ന നടന്നു. അങ്ങനെ വെക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താക്കാണ്ട് അനുഭവിക്കല്ല. ഇതൊക്കെ കയറിന് പിന്നെ എല്ലാം ഒഴിച്ചിട്ട് പോയതാന്ന്. ഇപ്പം കുറച്ച് കുറഞ്ഞതാന്ന്. ഇതൊന്നല്ല വെള്ളം, ഇപ്പം കുറഞ്ഞ്. പക്ഷെ കടലെടുക്കുന്നില്ല വെള്ളം. അതുകൊണ്ടാണ് പ്രശ്നം ഈ വെള്ളം പോവാത്തത്. അല്ലാണ്ട് തോടുകളും വീടുകളും വെള്ളം കയറി ഒരുപോലെ ആയപ്പോൾ കാൽനട യാത്രക്കാർക്ക് ഉൾപ്പെടെ ഭീഷണിയാവുകയാണ് ഈ അവസ്ഥ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രമോദിനോടൊപ്പം വൈഷ്ണവ് തത്വമസി, ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.